കൊൽക്കത്ത ആർ ജി കാർ മെഡിക്കൽ കോളേജിലെ വനിതാ ഡോക്ടറുടെ ബലാത്സംഗ കൊലപാതക കേസ് സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും സി ബി ഐയുടെ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് ഇന്ന് സുപ്രീംകോടതിയിൽ സമർപ്പിക്കും മുൻ പ്രിൻസിപ്പൽ സന്ദീപ് ഘോഷിനെ ചോദ്യം ചെയ്യുന്നത് തുടർച്ചയായ ഏഴാം ദിവസവും തുടരുകയാണ് നാഷണൽ മെഡിക്കൽ കോളേജ് ആൻഡ് ഹോസ്പിറ്റൽ പ്രിൻസിപ്പലായുള്ള സന്ദീപ് ഘോഷിന്റെ നിയമനം വെസ്റ്റ് ബംഗാൾ ആരോഗ്യ വകുപ്പ് റദ്ദാക്കി ബൽറാം നെടുങ്ങാടി കൊൽക്കത്തയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു ബൽറാം ഈ സന്ദീപ് ഘോഷിൻ്റെ പുതിയ നിയമനം റദ്ദാക്കുന്നത് ഇനി ഇത്രയും കാലതാമസം എടുത്തത് എന്തുകൊണ്ട് കോടതി വീട്ടിൽ പോയിരിക്കാൻ പറഞ്ഞതാണല്ലോ സന്ദീപ് ഘോഷിനോട് കൂടാതെ ഈ ആർ ജിക്കർ മെഡിക്കൽ കോളേജിലേക്ക് പുതുതായി നിയമിച്ച പ്രിൻസിപ്പലിനെ മാറ്റേണ്ട സാഹചര്യം എന്തായിരുന്നു വേണു സന്ദീപ് ഘോഷിനെതിരെ അതിരൂക്ഷ വിമർശനമാണ് ഈ കേസ് ആദ്യഘട്ടത്തിൽ പരിഗണിച്ച ഘട്ടത്തിൽ തന്നെ കൽക്കട്ട ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായത് സന്ദീപ് ഘോഷിനെ രാജി സമർപ്പിച്ച് ആ രാജി അംഗീകരിക്കാതെ നാല് മണിക്കൂറിനകം തന്നെ സമീപത്ത് തന്നെയുള്ള മറ്റൊരു പ്രമുഖ സ്ഥാപനമായ കൽക്കട്ട നാഷണൽ മെഡിക്കൽ കോളേജിന്റെ പ്രിൻസിപ്പളായി ചുമതല നൽകിയതിനെ അതിരൂക്ഷമായ ഭാഷയിൽ കൽക്കട്ട ഹൈക്കോടതി വിമർശിക്കുകയും സന്ദീപ് ഘോഷിനോട് അവധിയിൽ പോകാൻ നിർദ്ദേശിക്കുകയും ചെയ്തു അവധിയിൽ പോകാത്ത പക്ഷം കോടതി തന്നെ ഉത്തരവായി ഇറക്കും എന്ന കടുത്ത പരാമർശം പോലും ഉണ്ടായി എന്നിട്ട് പോലും ദിവസങ്ങൾക്ക് ശേഷമാണ് സന്ദീപ് ഘോഷിന്റെ നിയമനം റദ്ദാക്കിക്കൊണ്ടുള്ള ഒരു തീരുമാനം സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് അതേ ഉത്തരവിൽ തന്നെ എന്നാൽ ഈ ആർ മെഡിക്കൽ കോളേജിന്റെ പുതിയ പ്രിൻസിപ്പളായി നിയമതിയായിരുന്ന സുഹൃദ പോളിനെ മാറ്റിക്കൊണ്ടുള്ള ഒരു ഉത്തരവും അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പുതിയ പ്രിൻസിപ്പളായി മനസ്കുമാർ ബന്ദോപാധ്യയെയാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത് ഈ പുതിയ പ്രിൻസിപ്പൽ സൗഹൃദ പോൾ ചുമതല ഏൽക്കാൻ ഒരു മണിക്കൂർ മാത്രമാണ് ഈ ക്യാമ്പസിനുള്ളിൽ ഈ ഉത്തരവ് ലഭിച്ചതിന് ശേഷം അവർ ചെലവഴിച്ചത് എന്നുള്ളതും ശ്രദ്ധേയമാണ് അത് വൈകിട്ട് ഓഗസ്റ്റ് പതിനഞ്ചിന് ആക്രമണം നടന്നതിന്റെ തൊട്ടു പിറ്റേന്നായിരുന്നു അവർ ക്യാമ്പസിൽ എത്തി ചുമതലയേറ്റത് ആ ഘട്ടത്തിൽ തന്നെ വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്നും കടുത്ത രോഷ പ്രകടനം ഉണ്ടായിരുന്നു ഈ അക്രമ സംഭവങ്ങളെക്കുറിച്ച് പ്രതികരിക്കാനോ അക്കാര്യത്തിൽ വിദ്യാർത്ഥികളുമായി സംസാരിക്കാനോ പ്രിൻസിപ്പൽ തയ്യാറായില്ല അതിൽ പരാതികളോ മറ്റ് നടപടികളിലേക്കോ കോളേജ് എന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു മെഡിക്കൽ കോളേജ് എന്ന നിലയിലുള്ള നടപടികൾ അവരുടെ ഭാഗത്തുനിന്നുണ്ടായില്ല അടക്കമുള്ള കുറ്റപ്പെടുത്തലുകൾ ഉണ്ടായിരുന്നു മുദ്രാവാക്യം വിളികൾ ഉണ്ടായിരുന്നു എന്നാൽ തന്നോട് സഹകരിച്ചില്ലെങ്കിൽ താനും സഹകരിക്കാൻ ഇല്ല എന്ന ഒരു നിലപാട് അത്തരത്തിലൊരു പരാമർശം അവർ നടത്തിയത് വലിയ പ്രതിഷേധത്തിന് ഇടയാക്കുകയും പ്രിൻസിപ്പലിനെ കൂവി വിളിച്ചായിരുന്നു ഈ ക്യാമ്പസിൽ നിന്നും അവർ പോകുന്ന ഘട്ടത്തിൽ ഉൾപ്പെടെ വിദ്യാർത്ഥികളുടെ പ്രതികരണം ഉണ്ടായത് തുടർന്ന് സി ബി ഐ മൊഴിയെടുക്കലും അന്ന് തന്നെ നടന്നിരുന്നു എന്തായാലും ഈ കഴിഞ്ഞ ദിവസം വിദ്യാർത്ഥികൾ ഈ ആരോഗ്യ വകുപ്പ് പി നടത്തിയ മാർച്ചിൽ ഉന്നയിച്ച ആവശ്യങ്ങളിലൊന്ന് ഈ സൌഹൃദ പോളിനെ പ്രിൻസിപ്പൽ സ്ഥാനത്തു നിന്നും മാറ്റുക എന്നാണ് ആ നിവേദനം സമർപ്പിച്ച് മണിക്കൂറുകൾക്കകം തന്നെ അക്കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നു അതേസമയം ഇന്നത്തെ സുപ്രീം കോടതിയിൽ നിന്നുണ്ടാകുന്ന തീരുമാനം എല്ലാവരും ഉറ്റുനോക്കുന്നത് അതിനായുള്ള തയ്യാറെടുപ്പുകൾ ഈ സമരപന്തലിൽ പൂർത്തിയാക്കിയിരിക്കുന്നു തത്സമയം വീക്ഷിക്കാനുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട് വീണു ശരി കൊൽക്കത്തയിലെ സമരപന്തലിൽ നിന്ന് വിവരങ്ങൾ സന്ദീപ് ഘോഷിനുള്ള പുതിയ നിയമനം കൽക്കട്ട ബംഗാൾ സർക്കാർ റദ്ദാക്കിയിരിക്കുകയാണ് ബംഗാളിലെ ഹൈക്കോടതിയാണ് ഈ പുതിയ നിയമനം നൽകിയതുമായി ബന്ധപ്പെട്ട ശക്തമായ വിമർശനം സന്ദീപ് ഘോഷിനെതിരെ ഉയർത്തിയതും സന്ദീപ് ഘോഷിനോട് അവധിയിൽ പോകാൻ നിർദ്ദേശിച്ചതും